നമസ്കാരം. ഒടുവിൽ ഏഷ്യാനെറ്റിന്റെ ഖേദ പ്രകടനം. ബംഗാളിൽ തൃണമൂൽ ഗുണ്ടകൾ നടത്തുന്ന കൊലപാതകങ്ങളെക്കുറിച്ചും ആക്രമണത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ മനഃപൂർവ്വമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകാത്തതെന്ന് ലേഖിക പറഞ്ഞത് വിവാദമായിരുന്നു. ഏഷ്യാനെറ്റിന്റെ തിരുവനന്തപുരത്തെ സീനിയർ റിപ്പോർട്ടർ പി ആർ പ്രവീണയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ രമണി പി നായരുടെ മകളാണ് പ്രവീണ. പ്രവീണയും ഫേസ്ബുക്കിൽ ഖേദപ്രകടനം നടത്തി. സുഹൃത്തുക്കളെ, ബംഗാളിലെ അക്രമങ്ങൾ പ്രാധാന്യത്തോടെ കൊടുക്കുന്നില്ല എന്നാരോപിച്ച് നിരവധി ഫോൺ കോളുകൾ എന്റെ സ്ഥാപനമായ ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിലേക്ക് വരുന്നുണ്ട്. കോവിഡ് ഗുരുതരാവസ്ഥ റിപ്പോർട്ടിങ്ങിനിടെ തുടരെ തുടരെ ഇത്തരം വിളികൾക്ക് മറുപടി പറയേണ്ടി വന്നപ്പോൾ നിയന്ത്രണം വിട്ട് പ്രതികരിച്ചു പോയിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല. അതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഇതാണ് പ്രവീണയുടെ പോസ്റ്റ്. ഇതിനോടൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് ഖേദം പ്രകടിപ്പിച്ചുവെന്ന നിലയിലും സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ട്. എന്നാൽ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ FB പേജിൽ ഒറ്റ നോട്ടത്തിൽ ദൃശ്യമല്ലെന്നതാണ് വസ്തുത. ഇക്കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ നടന്ന അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിലേക്ക് ടെലിഫോണിൽ വിളിച്ച വ്യക്തിയോട് സംസാരിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകയുടെ പ്രതികരണത്തിൽ അനാവശ്യവും അബദ്ധവുമായ പരാമർശങ്ങൾ കടന്നുകൂടിയതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. തെറ്റുപറ്റിയ വ്യക്തിക്കെതിരെ ഉചിത നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എഡിറ്റർ, ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേജിൽ വന്ന മാപ്പപേക്ഷയുമായി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ FBയിൽ കാണാനുമില്ല. അറിയിപ്പ് എന്ന തലവാചകത്തിലാണ് ഈ അറിയിപ്പ് കാണുന്നത്. ബംഗാളിൽ ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും സംഘപരിവാർ അനുയായികളാണ്. ഈ വാർത്തകൾ കൊടുക്കാൻ ചാനലിന് മനസ്സില്ലെന്നാണ് പ്രവീണ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കിയത്. ബംഗാളിലെ അക്രമങ്ങൾ എന്തുകൊണ്ട് ചാനൽ ചർച്ച ചെയ്യില്ലെന്ന് ചോദിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ച യുവതിയോടാണ് പ്രവീണ ഇക്കാര്യം പറഞ്ഞത്. യാതൊരുവിധ മാന്യതയുമില്ലാതെയാണെന്നു പ്രവീണ സംസാരിച്ചതും. ഇതാണ് വിവാദമായതും. കോട്ടയത്ത് നിന്നും വിളിച്ച യുവതി എന്തുകൊണ്ടാണ് ബംഗാളിലെ അക്രമ സംഭവങ്ങൾ ഏഷ്യാനെറ്റ് കൊടുക്കാത്തതെന്നാണ് ചോദിച്ചത്. ഇതിന് പ്രവീണ നൽകിയ മറുപടി, ബംഗാളിൽ വല്ലവനുമായ സംഘിക്കാർക്ക് അടികൊണ്ടതിന് നമ്മൾ ഇവിടെ കിടന്ന് ബഹളം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ മറുപടി കേട്ട യുവതി ബംഗാളിൽ ഉള്ളവരും അടികൊണ്ടവരും ഇന്ത്യക്കാരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ബംഗാളിലുള്ളവർ ഇന്ത്യയിലല്ല, അവർ പാകിസ്ഥാനികളല്ലേ എന്നും ഞങ്ങൾക്കിപ്പോൾ ഈ വാർത്ത കൊടുക്കാൻ സൗകര്യമില്ലെന്നും വേണമെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടാൽ മതിയെന്നും പ്രവീണ പറയുന്നു. ഈ പ്രതികരണത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. പരിവാറുകാർ ഏഷ്യാനെറ്റ് ന്യൂസ് ബഹിഷ്കരിക്കാൻ ആഹ്വാനവും നൽകി. ഇതിന് പിന്നാലെയാണ് PR പ്രവീണയുടെ ഖേദപ്രകടനവും.